ബിഗ് ബോസ് സീസൺ ത്രീ കണ്ടസ്റ്റന്റ്സ് ഹൌസിൽ എങ്ങനെയായിരുന്നു? അവരെക്കുറിച്ച് ശരാശരി പ്രേക്ഷകരുടെ പ്രതികരണം എങ്ങനെയാണ്? ഒരു ശരാശരി പ്രേക്ഷകരുടെ പ്രതികരണം നിങ്ങൾക്ക് കേൾക്കാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഈ വീഡിയോ ലൈക്ക് ചെയ്ത് ബെൽ ബട്ടൺ കൂടി അമർത്തുക. അതാണ് ബ്രോ, കംപ്ലീറ്റ്ലി ഇപ്പോൾ ഡിസേർവ്ഡ് അല്ല എന്നൊന്നും പറയാൻ പറ്റൂല. മിസ്റ്റേക്സ് ഉണ്ട്, പോയത് വലിയൊരു റോങ് ആണ്. ഒരു 70-80% മണിക്കുട്ടൻ വിന്നർ ആവും എന്ന് പറഞ്ഞ ആൾക്കാരിൽ നിന്ന് ഒരു 30% ആൾക്കാർ ബാക്കിലോട്ട് പോയിട്ടുണ്ട്. ഇപ്പം മണിക്കുട്ടൻ്റെ ഒരു സപ്പോർട്ട് എന്ന് പറയുന്നത് ഒരു 60% മാത്രമേ ഉള്ളൂ, ബാക്കിയൊരു 40 പോയിട്ടുണ്ട് ആ ഒരു ഒറ്റ റീസൺ കാരണം. അത് വെച്ചിട്ട് കംപ്ലീറ്റ്ലി വിന്നറിനുള്ള ഒരു ഇതില്ല എന്ന് പറയുന്നതിൽ ഞാൻ യോജിക്കുന്നില്ല. പിന്നെ വേറെ ഇനി പറയുകയാണെന്നുണ്ടെങ്കിൽ അത് ഡിംപിളിന് മാത്രമാണ് ഇനി ഒരു ഒരു വിന്നറിനുള്ള ഒരു ഇതുള്ളത്. ഫസ്റ്റ് തൊട്ട് ലാസ്റ്റ് വരെ താൻ എന്താണോ ആ ഒരു രീതിക്ക് നിൽക്കുകയും ചെയ്തിട്ടുണ്ട്, ഗെയിമും കളിച്ചിട്ടുണ്ട്. ഡിംപിളിന് നെഗറ്റീവ് ക്യാരക്ടേഴ്സും കാണിച്ചിട്ടുണ്ട്, പോസിറ്റീവും കാണിച്ചിട്ടുണ്ട്, എല്ലാം ലൈക്ക് ആ ഒരു നല്ലൊരിത്. പിന്നെ റിതു ഒക്കെ നല്ല ഹൈലൈറ്റഡ് ആയിട്ട് വരേണ്ട ഒരു കണ്ടസ്റ്റൻ്റ് ആയിരുന്നു. കാരണം റിതുവിൻ്റെ ഫസ്റ്റുള്ള മോഹൻലാൽ സാറിൻ്റെ എപ്പിസോഡ്സിലൊക്കെ റിതു ഇപ്പം ഇന്ന ആൾ ഫേക്ക് എന്നുണ്ടെങ്കിൽ അവർ ഫേക്കാണ്, ഒപ്പീനിയൻസ് ഒക്കെ ആരുടെ ഫേസിലും ആരെയും പേടിക്കാതെ ഭയങ്കര ക്ലാസ് ആയിട്ടുള്ള രീതിക്ക് ഒപ്പീനിയൻസ് പറയുന്ന ഒരാളാണ് റിതു. പക്ഷേ റിതുവിന് എവിടെയാണ് ഇതായെന്ന് പറഞ്ഞാൽ സ്റ്റാർട്ടിങ്ങിൽ ഈ മൂന്ന് ബോയ്സ് ലൈക്ക് സായി, റംസാൻ, അഡോണി ഇവരുമായിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പിൻ്റെ ഇടയ്ക്ക് റിതുവിൻ്റെ ഗെയിം ഹൈലൈറ്റഡ് ആവാണ്ട് പോയി ആദ്യത്തെ ടൈമിലൊക്കെ. പിന്നെ റംസാനുമായിട്ടുള്ള ആ ഒരു ഫ്രണ്ട്ഷിപ്പ്, റംസാൻ വാല്യൂ കൊടുക്കാണ്ട് റിതുവിനുള്ള ആ ഒരു വാല്യൂ പോയി. റിതുവിൻ്റെ ക്യാരക്ടർ മനസ്സിലാക്കുകയാണെങ്കിൽ എനിക്ക് റിതു റോങ് ആയിട്ട് തോന്നുന്നില്ല. റംസാൻ്റെ ആ ഒരു പുച്ഛഭാവമാണ് എനിക്ക് അവിടെ നെഗറ്റീവായിട്ട് തോന്നിയത്. റിതുവിനെ അപ്പോഴും എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷേ എവിടെയോ ആ ഗെയിം റിതുവിൻ്റെ ഒന്നും ഹൈലൈറ്റഡ് ആവാണ്ട് എല്ലാം ഇങ്ങനെ ഡൗണായി പോയി. പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ റിതുവിൻ്റെ പവർ, എല്ലാവരും ഈ റംസാനും പോയി എന്ന് അറിഞ്ഞതിന് ശേഷം ഋതു കയറി വരാൻ തുടങ്ങി. പക്ഷേ അത് ലേറ്റായിരിക്കും, കയറി വന്നത് ഒരു 60-70 കഴിഞ്ഞിട്ടാണ് റിതുവിൻ്റെ ആ ഒരു ഇത് ഹൈലൈറ്റഡ് ആവാൻ തുടങ്ങി. അപ്പോഴാണ് റിതുവിൻ്റെ ഫാൻസൊക്കെ ഒരുപാട് കൂടാനും തുടങ്ങിയത്. അത് സ്റ്റാർട്ടിങ്ങിലേ ആയിരുന്നുവെങ്കിൽ ഉറപ്പാണ് റിതുവിന് നല്ലൊരു ഫാൻ ബേസ് ഉണ്ടാവുമായിരുന്നു, നല്ലൊരു ഗെയിമർ ആവുമായിരുന്നു. പക്ഷേ ഈ ഒരു ഇടയിൽ പെട്ടുപോയത് കൊണ്ട് അടിച്ചമർത്തപ്പെട്ടതുപോലെ ആയിപ്പോയിരുന്നു അങ്ങനെ. പിന്നെ അവിടെ പറയാനായിട്ട് എനിക്ക് വേറെ സായിനെ ഇപ്പോൾ പറയുകയാണെങ്കിൽ, സായി സ്റ്റാർട്ടിങ് തൊട്ട് നല്ലൊരു ക്യാരക്ടറുള്ള ഒരു ട്രാൻസ്പെറൻറ്റ് ക്യാരക്ടറുള്ള ഒരു വ്യക്തിയാണ്. ആ ചിരിയിൽ തന്നെ ഉണ്ട് ആൾ, എന്തുണ്ടെങ്കിൽ അത് ആ ഒരു സെൻസിൽ എടുക്കുന്നുള്ളൂ, അത് പറയുന്നതായിരുന്നാലും എല്ലാത്തിലും നല്ലൊരു ക്യാരക്ടർ ഉണ്ടെങ്കിലും സായിയുടെ ഗെയിം നോക്കുകയാണെങ്കിൽ സ്റ്റാർട്ടിങ്ങിൽ ഒരു ഫ്രണ്ട്ഷിപ്പ് ഗ്രൂപ്പ് ഉണ്ടായിരുന്നു, അതിൽ നിന്ന് സായിക്ക് ഒരുപാട് നെഗറ്റീവ് ഇത് വന്നു. പിന്നെ വീണ്ടും ചേഞ്ചായാണ് വന്നത്. അപ്പോൾ ആ ഒരു ഗെയിമിൻ്റെ ഒരു കൺസിസ്റ്റൻസി സായിയിൽ എനിക്ക് കാണാൻ പറ്റിയില്ല. പിന്നെ വിന്നറിന് ആരാണ്, അനൂപിനെ എടുക്കുകയാണെങ്കിൽ അനൂപ് സ്റ്റാർട്ടിങ്ങിൽ നല്ല മാസമായിട്ട് വന്ന ഒരാളായിരുന്നു. പക്ഷേ അനൂപ് മറ്റേ റംസാനെ വിട്ടുകൊടുത്തതോടെ, ആ ഒരു കാർഡ് എലിമിനേഷൻ കാർഡോ അങ്ങനത്തെ സംഭവം വിട്ടുകൊടുത്തതോടെ ആളുടെ ഗെയിമും അവിടെ ഒരു ഡൗൺ ഒരു സ്റ്റേജിലോട്ട് പോയി. ആളും അത്രയും ഹൈലൈറ്റഡ് ആയിട്ട് വരാൻ തുടങ്ങി. ഇടയ്ക്ക് DFK ഒക്കെ വന്ന സമയത്ത് ആളിനെ കാണാനേ ഇല്ലായിരുന്നു, എവിടെയാണ് എന്തോ. പിന്നെ ഗെയിമിൽ ആ ഒരു ബോഡി പവറൊക്കെ കൊണ്ടിട്ട് എല്ലാ ഗെയിമും വിൻ ചെയ്യുന്ന ഒരു ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അല്ലാതെ വേറെ ഗെയിം ഈ ടാസ്കുകൾ ഒഴിച്ച് ബാക്കിയുള്ളതിലൊന്നും ആളുടെ ഒരു പ്രസൻസ് കാണാൻ പറ്റിയിട്ടില്ല. ഒരു സേഫ് ഗെയിമായിട്ട് തന്നെയാണ് ബാക്കിയുള്ള കാര്യങ്ങളിൽ പോയത്. അഭിപ്രായങ്ങളൊന്നും പറയാനുണ്ട്, കിട്ടില്ല ഫിറോസ് കംപ്ലീറ്റ്ലി മാനിപ്പുലേറ്റ്. ആദ്യമൊക്കെ വന്നിരുന്നിട്ട് ഞാൻ മാന്യനാണ്, ഞാൻ നന്മ മരമാണ്, ഞാൻ ആരെയും പരദൂഷണം പറയത്തില്ല, ഞാൻ അങ്ങനെയാണ്, ഞാൻ ആരെയും ഒറ്റപ്പെടുത്തത്തില്ല, അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞ് ഡയലോഗ് അടിക്കും. പിന്നെ വേറെ എന്തെങ്കിലുമൊക്കെ പ്ലാൻ ചെയ്ത് അടുത്ത കോപ്രായം ഉണ്ടാക്കി വെക്കും, വേറെ എന്തെങ്കിലും കാണിച്ച് വെക്കും. ഒരു കംപ്ലീറ്റ് ഒരു ഗെയിമിങ്ങെ നെഗറ്റീവായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. വ്യക്തിയോടല്ല, ഒരു ഗെയിമിങ്ങെ നെഗറ്റീവ് ഒരു ലെവലിലോട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. റംസാൻ ഫുൾ അറഗൻറ്റ്, ഗുഡ് ഗെയിമർ എല്ലാ സ്പിരിറ്റും പറയുന്നതും, പറയുന്നതിൽ കുഴപ്പമില്ല, പക്ഷെ പറയുന്നതെല്ലാം അറഗൻ്റായിട്ട് ഭയങ്കര ഇതായിട്ട് പോയി. അപ്പോൾ ആ ഒരു ക്യാരക്ടർ അവിടെ. സോ എനിക്ക് വിന്നിങ്ങിൽ മണിക്കുട്ടനാണ് ഡിസേർവ്ഡ് ആയിട്ട് തോന്നുന്നത്. പിന്നെ ഡിംപിൾ, പിന്നെ എനിക്ക് ഇഷ്ടമുള്ളത് ഡിംപിൾ, മണിക്കുട്ടൻ, ഋതു ഇവരെയൊക്കെയാണ്. ഇങ്ങനെയൊക്കെയാണ് ബിഗ് ബോസ് സീസൺ 3 കണ്ടസ്റ്റന്റ്സിനെ ശരാശരി പ്രേക്ഷകർ വിലയിരുത്തുന്നത്.
ഇനി നിങ്ങൾ തീരുമാനിക്കൂ ആരാണ് ടൈറ്റിൽ വിന്നർ ആവേണ്ടതെന്ന്. അത് നിങ്ങൾക്ക് വിടുന്നു. നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഈ വീഡിയോ ലൈക്ക് ചെയ്ത് ബെൽ ബട്ടൺ കൂടി അമർത്തുക.